നമസ്കാരം. 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മിടുക്കിയായ പെൺകുട്ടിയെ അടുത്ത ദിവസങ്ങളിൽ എന്നെ കാണാൻ കൊണ്ടുവരികയുണ്ടായി. 2 വർഷം മുമ്പ് ഈ കുട്ടി പെട്ടെന്ന് ക്ഷീണിതയായി കാണപ്പെട്ടു. അമിതദാഹം, മൂത്രം വല്ലാതെ കൂടുതൽ പോകുന്നുണ്ടായിരുന്നു. പരിശോധന കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളെയും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ കുട്ടിയുടെ ബ്ലഡ് ഷുഗർ വളരെ കൂടുതലാണ് എന്ന് കാണപ്പെട്ടു. എത്ര കൂടുതലാണ് എന്നുള്ളതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ആ സമയത്ത്, അതായത് ഏപ്രിൽ 2021 ചെയ്ത HbA1c ആണ് നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. 17.2%, 17.2%. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടിയ HbA1c ഒന്നാണിത്. സാധാരണ HbA1c നമ്മൾ കാണാറുള്ളത് പ്രമേഹ രോഗികളിൽ. ഞാൻ പ്രമേഹ രോഗികളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്, അറിയാലോ. പ്രമേഹ രോഗികളിൽ നമ്മൾ കാണാറുള്ള HbA1c 8 മുതൽ 12% വരെയുള്ളത്. 12% മുകളിൽ അത്രയും കൂടുതൽ നമ്മൾ HbA1c കാണാറില്ല. 15% കൂടുതൽ വളരെ വളരെ അപൂർവമായിട്ട് മാത്രമേ കാണാറുള്ളൂ. അതായത് ഈ കുട്ടിയുടെ HbA1c 17.2% പിന്നീട് പലതരത്തിലുള്ള പരിശോധനകളൊക്കെ ചെയ്ത് ഇത് Type 1 Diabetes ആണെന്ന് തിരിച്ചറിയുകയുണ്ടായി. എന്നിട്ട് എന്താ സംഭവിച്ചേ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അടുത്തത്, ഈ കുട്ടിക്ക് ഇൻസുലിൻ തുടങ്ങി. Type 1 Diabetes ട്രീറ്റ്മെൻറ്, തീർച്ചയായിട്ടും ഇൻസുലിൻ തന്നെ വേണം, സംശയമൊന്നുമില്ല. എന്നാൽ അത്രയും വണ്ണമൊന്നും ഇല്ലാതിരുന്ന ഈ കുട്ടി, തുടക്കത്തിലും അത്രയും അമിത വണ്ണക്കാരിയൊന്നും ആയിരുന്നില്ല, ഏതാണ്ട് 3-4 മാസത്തിനുള്ളിൽ 5-6 കിലോ വെയിറ്റ് കുറഞ്ഞതായിട്ടാണ് പറയുന്നത്. 2 മാസത്തിനുള്ളിൽ 5 കിലോ വെയിറ്റ് കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. അത്രയും മാത്രം ശരീരഭാരമുള്ള ഈ കുട്ടിയുടെ പ്രമേഹം നിയന്ത്രിക്കാൻ ആദ്യം കൊടുക്കേണ്ടി വന്ന ഇൻസുലിൻസ് നിങ്ങൾക്ക് അതിൽ കാണാം. ഇൻസുലിൻ ഗ്ലാർജിൻ 120 യൂണിറ്റ് രാത്രിയിൽ ഒരു നേരം, കൂടാതെ ഇൻസുലിൻ ലിസ്പ്രോ 12 മുതൽ 17 യൂണിറ്റ് 3 പ്രധാന ഭക്ഷണത്തിന് മുമ്പ്, 3 മെയിൻ മീൽസിന് മുമ്പ് 12 മുതൽ 17 വരെ, 15 യൂണിറ്റ് എന്ന് നമുക്ക് കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ 15 യൂണിറ്റ് വീതം 3 നേരം ആവുമ്പോൾ 45 യൂണിറ്റ് ലിസ്പ്രോ ആയി തീർന്നില്ല. ഇതിൻ്റെ കൂടെ തന്നെ 6 മുതൽ 10 യൂണിറ്റ് വിത്ത് കാർബോഹൈഡ്രേറ്റ് കണ്ടെയ്നിങ് സ്നാക്സ് എന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ 3 പ്രധാന ആഹാരങ്ങളൊഴികെ മറ്റെന്ത് കാർബോഹൈഡ്രേറ്റ് ഫുഡ് ഈ കുട്ടി കഴിച്ചാലും അതിനോടൊപ്പം 6 മുതൽ 10 യൂണിറ്റ് വരെ ഇൻസുലിൻ എടുക്കാനും കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഏതാനും ദിവസത്തേക്ക് ഈ 10 യൂണിറ്റ് എക്സ്ട്രാ അഡീഷണൽ ഇൻസുലിനും ഈ കുട്ടി 2 നേരം വീതം എടുത്തു. എന്ന് വെച്ചാൽ 20 യൂണിറ്റ് ഒരു ദിവസം. അപ്പോൾ നമുക്കൊന്ന് കണക്ക് കൂട്ടാം. 120 യൂണിറ്റ് ഗ്ലാർജിൻ ഇൻസുലിൻ രാത്രിയിൽ ഒരു നേരം, പ്ലസ് 15 വീതം 3 നേരം എന്ന് പറയുമ്പോൾ 45 യൂണിറ്റ് ലിസ്പ്രോ, പ്ലസ് 20 യൂണിറ്റിൻ്റെ 2 തവണയായിട്ട് 20 യൂണിറ്റിൻ്റെ കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡിൻ്റെ കൂടെ, അപ്പോൾ അത് 20 യൂണിറ്റ്സ്. അപ്പോൾ 120 + 45, ദാറ്റ് ഇസ് 165 + 20, 185 യൂണിറ്റ്സ്, 185 യൂണിറ്റ് ഇൻസുലിൻ ഒരു ദിവസം. അപ്പോൾ ഞെട്ടലുള്ള വാക്കും, വെറും 11 വയസ്സ്, അന്ന് വെറും 11 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിക്ക് ഓരോ ദിവസവും 185 യൂണിറ്റ് ഇൻസുലിൻ വേണ്ടി വന്നോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സാധാരണ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ 185 യൂണിറ്റ് ഇൻസുലിൻ വേണ്ടി വരാറില്ല. മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. സേ ഒരു ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ഒരു ട്രോമാറ്റിക് ഇവൻറ്റ്, അല്ലെങ്കിൽ ഒരു സർജറി, അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു Type 1 Diabetic പോലും സാധാരണ
ഈ 185 യൂണിറ്റ് ഇൻസുലിൻ ഒരു ദിവസം 24 hours 185 യൂണിറ്റ് ഇൻസുലിൻ വേണ്ടി വരാറില്ല, വളരെ അപൂർവ സാഹചര്യങ്ങളിലൊഴികെ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ കുട്ടിക്ക് അത്രയും ഇൻസുലിൻ വേണ്ടി വന്നതായിരുന്നോ, അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള നമ്മൾ പരിശോധിച്ചാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇത്രയും ഇൻസുലിൻ കൊടുത്തതിന് അതിൻ്റെ ഇടയിൽ എല്ലാ പരിശോധനകളും ചെയ്ത് Type 1 diabetes ആണെന്ന് തിരിച്ചറിഞ്ഞു. എന്നാൽ അതിൻ്റെ വെറും 48 മണിക്കൂറിന് ശേഷം ഇൻസുലിൻ്റെ റിക്വയർമെൻറ്റ്, ആദ്യം ആ ഒരു ലോങ് ആക്ടിങ് ലാർജിൻ ഇൻസുലിൻ്റെ റിക്വയർമെൻറ്റ് 120 യൂണിറ്റ് എന്ന് എഴുതിയത് അത് വെറും 20 യൂണിറ്റായിട്ട് കുറഞ്ഞു. അതിൻ്റെ 3 ദിവസത്തിന് ശേഷം അത് 13 യൂണിറ്റായി കുറഞ്ഞു. അതിനുശേഷം വെറും 8 യൂണിറ്റായിട്ട് കുറഞ്ഞു. ഇതെല്ലാം സംഭവിക്കുന്ന വെറും 10 ദിവസങ്ങൾക്കുള്ളിലാണ്. ആദ്യത്തെ ദിവസം 120 യൂണിറ്റ്, അതിനുശേഷം 2-3 ദിവസത്തിന് ശേഷം വെറും 13 യൂണിറ്റ്, പിന്നെ 10 യൂണിറ്റ്, പിന്നെ 6 യൂണിറ്റ്, അങ്ങനെ വളരെ വളരെ കുറച്ച് കൊണ്ടുവന്ന് പിന്നീട് 5 മുതൽ 8 യൂണിറ്റ് ഗ്ലാർജിൻ ഇൻസുലിൻ മതിയായി. അതിൽ തന്നെ നിയന്ത്രണ വിധേയമായതായിരുന്നു. അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇൻസുലിൻ ഉപയോഗിക്കേണ്ട സ്ഥാനങ്ങളിൽ ഇൻസുലിൻ തന്നെ ഉപയോഗിച്ചിട്ട് പ്രമേഹം നിയന്ത്രണ വിധേയമാക്കിയേ തീരൂ. ഇത് Type 1 diabetics മാത്രമല്ല, Type 2 diabetics ബാധകമാണ്. Type 2 ആയിട്ടുള്ള ഡയബറ്റിക്സിനും ഇൻസുലിൻ ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും നിർത്താൻ സാധിക്കില്ല, ആയുസ് മുഴുവൻ എടുക്കേണ്ടി വരും, പിന്നെ ജീവിതം കട്ടപ്പോകുകയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ആൾക്കാരെ ഇതിനെ കാണുന്നത്. തെറ്റാണ്. Type 1 diabetic പോലും ആദ്യം കൃത്യമായ ഇൻസുലിൻ തുടങ്ങി വെച്ചതിലൂടെ പിന്നീടത്തെ ഇൻസുലിൻ റിക്വയർമെൻറ്റ്സ് ഗണ്യമായിട്ട് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Type 2 ഇത് കുറേയും കൂടി നാടകീയമാണ്, കുറേയും കൂടി ഡ്രമാറ്റിക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് ആദ്യം നമ്മൾ ഇൻസുലിൻ തുടങ്ങുന്നു, പല പേഷ്യൻസും അത് സമ്മതിക്കില്ല, അതിനെ അനുവദിക്കില്ല, അവർ മീൻസ് ഭയമാണ്, ഇൻസുലിൻ തുടങ്ങുന്നതിൻ്റെ പേടിയാണ് അതിനാണ് കാരണം. അതുകൊണ്ട് അവർ ഇൻസുലിൻ തുടങ്ങാൻ വിസമ്മതിക്കും. പക്ഷെ നമ്മൾ അവരോടൊപ്പം ഇരുന്ന് അവരെ ബോധ്യപ്പെടുത്തി ഇൻസുലിൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇൻസുലിൻ്റെ റിക്വയർമെൻറ്റ് ഗണ്യമായിട്ട് കുറയുന്നതായിട്ട് കാണും. പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ, 20കളിലും 30കളിലും വരുന്ന പേഷ്യൻസിലാണ് ഈ ഒരു പ്രവണത നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ലക്ഷ്യം അല്ലെങ്കിൽ കാരണം എന്തായിരുന്നു? ഒന്ന്, നമ്മുടെ HbA1c ഒരു കാരണവശാലും ലക്ഷണങ്ങളുമായിട്ട് കൂട്ടി വയ്ക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ വീക്ഷിക്കാൻ പാടില്ല. ലക്ഷണങ്ങൾ ഉണ്ടായാലാണ് HbA1c റോങ്. ലക്ഷണങ്ങൾ ഉണ്ടാവുമ്പോഴേക്കും HbA1c റോക്കറ്റ് വിട്ട പോലെ എവിടെയൊക്കെ എത്തിയിരിക്കും. അതിനാൽ ഹിസ്റ്ററി ഉള്ളവർ നിർബന്ധമായും ബ്ലഡ് ഷുഗേഴ്സ് every 6 months, പണ്ട് ആനുവലി വർഷത്തിൽ ഒരിക്കലായിരുന്നു പറഞ്ഞ, ഇന്ന് 25 വയസ്സിന് മുകളിലുള്ളവർ, എസ്പെഷ്യലി ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും PPBS every 6 months ചെയ്യുക. സാധിക്കുമെങ്കിൽ HbA1c ചെയ്യുക ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ. ഫാമിലി ഹിസ്റ്ററി ഇല്ല, നിങ്ങൾ ഓവർ വെയിറ്റ് ഒന്നുമല്ല, പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് നിങ്ങളുടെ എങ്കിൽ വർഷത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ PPBS ആൻഡ് HbA1c ഇസ് എ മസ്റ്റ്, ബിക്കോസ് HbA1c പലപ്പോഴും മിസ് ചെയ്തു പോകാറുണ്ട്, ഈ കുട്ടിക്ക് സംഭവിച്ച പോലെ. ഒഫ്കോഴ്സ് ഇത് Type 1 diabetes ആയിരുന്നു, നമുക്ക് ഒരിക്കലും Type 2 ആയിട്ട് അതിനെ ഇത് മിക്സ് ചെയ്യാൻ പറ്റില്ല, ദീസ് ആർ സെപ്പറേറ്റ്. ബട്ട് സ്റ്റിൽ വാട്ട് ഐ വോണ്ടഡ് ടു ടെൽ യു, അതായത് പറയാൻ ആഗ്രഹിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, HbA1c ക്യാൻ ഗോ സ്കൈ ഹൈ. ഈവൺ Type 2, ഇനി Type 2 HbA1c കാര്യത്തിൽ വരാം. Type 2 ഞാൻ കണ്ടിട്ടുണ്ട്, 16.5% HbA1c കണ്ടിട്ടുണ്ട്. എന്നാൽ അവിടെ ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ പേഷ്യൻസിനൊക്കെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഏതാണ്ട് 150 അല്ലെങ്കിൽ 160 റേഞ്ചിലായിരിക്കും, PPBS 300 റേഞ്ചിലൊക്കെ ആയിരിക്കും. അതായത് ഈ 16% അല്ലെങ്കിൽ 17% അടുത്ത് കിടക്കുന്ന HbA1c ന്യായീകരിക്കാൻ മാത്രം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറോ PPBS ഇല്ല. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യു ഗെസ്റ്റ് ഇറ്റ് റൈറ്റ്, സംഭവിക്കുന്ന മറ്റൊന്നുമല്ല, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും PPBS രാവിലെയാണ് ചെക്ക് ചെയ്യുന്നത് ആണല്ലോ. ഉച്ചയ്ക്ക് ആരും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗറോ ചെക്ക് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. ആ സമയത്തും പിന്നെ അത്താഴത്തിന് ശേഷവും ആരും ചെക്ക് ചെയ്യാറില്ല. അത്താഴത്തിന് ശേഷം ബ്ലഡ് ഷുഗേഴ്സ് കൂടിക്കൂടെ കൂടിക്കാണാമല്ലോ അല്ലേ. ആ കൂടി 400, 500, even 600 വരെയൊക്കെ പോവാം.
ആ ബ്ലഡ് ഷുഗേഴ്സ് ആയിക്കൂടെ ഫാസ്റ്റ് ഈ എച്ച് ബി എ വൺ സിയെ സ്വാധീനിക്കുന്നത്. അതിനാൽ പ്ലീസ് ബി വെയർ, എച്ച് ബി എ വൺ സിയെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ വരട്ടെ. എപ്പോഴും നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പി പി ബി എസ് ആൻഡ് എച്ച് ബി എ വൺ സി. ഇനിയിപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പി പി ബി എസ് ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡെയിലി സെൽഫ് മോണിറ്ററിങ് എങ്കിലും വേണം. എന്നിട്ട് അതും എച്ച് ബി എ വൺ സി ആയിട്ട് കോറിലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കുട്ടി ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിരിക്കുന്നേ ഉള്ളൂ. ഷീസ് മീൻസ് ടീനേജറാണ്. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു മാനേജ് അവരുടെ ആ ഒരു മൂഡ് ഫ്ളക്ച്വേഷൻസും അവരുടേതായ ഒരു ഒരു രീതി ഉണ്ടല്ലോ അവരെ കാണുന്ന കൊച്ചുകുട്ടികളല്ലേ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഈസ് എ ചലഞ്ച്. പക്ഷേ ഐ ബിലീവ് ദൈവം സഹായിച്ച് അവർക്കും അവരുടെ കുടുംബത്തിനും ഗുണം കിട്ടും ട്രീറ്റ്മെൻറ്റിൽ എന്നുള്ളത് ഞാൻ ഉള്ളത് തന്നെയാണ് എൻ്റെയും പ്രാർത്ഥന. അപ്പോൾ വി ഹാവ് സ്റ്റാർട്ടഡ് നൗ. ഇപ്പം ഞാനത് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ അടുത്ത ദിവസങ്ങളിൽ വന്നതായതുകൊണ്ട് ഞാനും പഠിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷേ ഇത് കണ്ടപ്പോൾ എന്തായാലും നിങ്ങളോടൊപ്പം അത് പങ്കുവെക്കണമെന്ന് തോന്നി. സോ എച്ച് ബി എ വൺ സി മാത്രം ചെയ്ത് കാര്യങ്ങളിൽ ഒരു ഓരോ നിഗമനങ്ങളിൽ എത്തുന്നവർ ജാഗ്രത പാലിക്കുക. എച്ച് ബി എ വൺ സി മാത്രം അല്ല നോക്കേണ്ടത്. പിന്നെ എച്ച് ബി എ വൺ സി കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ് റോങ്. അതുകൊണ്ട് എല്ലാം ഓക്കെയാണ് എന്ന് കരുതിയ അതും തെറ്റി. കാരണം എച്ച് ബി എ വൺ സിയിൽ പല നമ്മുടെ വ്യാഖ്യാനങ്ങളിൽ പല കുറവുകളും സംഭവിക്കാം. നന്ദി, നമസ്കാരം.